ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ കോംബോ പാക്ക് അൺബോക്സിങ് ആണ്. അതായത് ആപ്പിളിൻ്റെ ഐറ്റംസ് മാത്രമാണ് ഇതിലുള്ളത്. ഇതിൽ നാല് ഐറ്റംസ് ആണ് ഉള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർപോഡാണ്. അതായത് നമ്മുടെ ആപ്പിളിൻ്റെ ഫോണിൻ്റെ കൂടെ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഹെഡ്സെറ്റ്, സാധാ ഹെഡ്സെറ്റ്. അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോഡ് പ്രോയാണ്. എയർപോഡ് പ്രോയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കേസും ഉണ്ട്. അപ്പോൾ അത് മൂന്ന് ഐറ്റമായി. ഇനി അടുത്തുള്ളത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആപ്പിൾ ഒന്നും ഇറക്കാത്ത ആപ്പിളിൻ്റെ ഒരു ബാഗാണ്, ഒരു ക്രോസ് ബാഗ്. എന്തായാലും നിങ്ങൾ ഈ കോംബോ അൺബോക്സ് മുഴുവനായി കാണുക, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെന്താ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്, കാരണം അത് കുറച്ച് നേരം എടുത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പാക്ക് ചെയ്താണ് തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. ബാഗിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. ആപ്പിളിൻ്റെ ലോഗോയും പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ മൂന്ന് അറയാണുള്ളത് കേട്ടോ. ബാക്കിൽ ഒരെണ്ണം, രണ്ടിൽ രണ്ട് അറയാണ്, ബാക്കി ഐറ്റംസ് എല്ലാം അവർ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി മൂന്ന് ഐറ്റംസ്. ഇത് ഇയർപോഡാണ്, ആപ്പിളിൻ്റെ പഴയ ഫോണുകളുടെ കൂടെ കിട്ടുമായിരുന്നു. ഇത് എയർപോഡ് പ്രോ. ബാക്കി ഒറിജിനൽ അതേപോലെ ലോഗോയും എഴുത്തും സീരിയൽ നമ്പറും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് എയർപോഡ് പ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള പൗച്ചും അതിൻ്റെ ക്ലിപ്പുമാണ്. നല്ല സാധനം, ക്വാളിറ്റി ഉണ്ട്. അത് പൊട്ടിയതല്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം എന്തായാലും എയർപോഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ബാക്കിയെല്ലാം ഒറിജിനൽ പോലെ തന്നെയാണ് കേട്ടോ. ഒറിജിനൽ പോലെ തന്നെയാണ്. അതായത് അതിൻ്റെ കാറ്റലോഗും ബാക്കി ബ്രൗഷറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ വരെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ്, അത് ഇംഗ്ലീഷിലുമുണ്ട് ചൈനീസിലുമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതൊന്നും ഞാൻ വായിക്കാറില്ല. ഒറിജിനലിൻ്റെ കൂടെ ഇതേപോലെ ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട്. ഓരോന്ന് ഓരോ ലാംഗ്വേജിൽ തന്നിരിക്കുന്നതാണ്. ഇതാണ് എയർപോഡ് പ്രോ. ആദ്യമായിട്ടാണ് ഒരു എയർപോഡ് പ്രോ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഡാറ്റ കേബിളുണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് ഐഫോൺ വരുന്ന അതേ ഡാറ്റ കേബിളാണ്. പിന്നെ അഡീഷണൽ ഇയർ ബഡ്സും ഉണ്ട് കേട്ടോ.
അത് നല്ലതായിട്ട് പാക്ക് ചെയ്ത് ഒറിജിനൽ തന്നെയാണെന്ന് വിചാരിക്കത്തുള്ളൂ. അഡീഷണൽ 4 എണ്ണം കൂടെ ഉണ്ട്, അത് 2 പേരൂടെ ഉണ്ട്. ഓൾറെഡി 1 പെയർ എയർപോർട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തപ്പോൾ ഗ്രീൻ ലൈറ്റ് ഒക്കെ എത്തുന്നു. റൈറ്റും ലെഫ്റ്റും ആണ്. ഇതിൻ്റെ പുറകിലും ഡിസൈനും കാലിഫോർണിയയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പക്ക പെർഫെക്ഷൻ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ചാർജർ കണക്ട് ചെയ്യാനുള്ളത്. ഒറിജിനൽ പോലെ തന്നെയാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് ഉള്ളത്. കോംബോ അൺബോക്സിംഗ് കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനുവേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.